ഹലോ, ഇന്നൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് മമ എർത്ത് ഓണിയൻ ഹെയർ ഓയിൽ. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇപ്പം തന്നെ ചെയ്യുക, കമൻറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. മമ എർത്ത് ഓണിയൻ ഹെയർ ഓയിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് 150 ml ആണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് 150 ml ആണ്. 399 rupees ആണ് ഇതിന് വരുന്നത്. മമ എർത്ത് ഓണിയൻ ഹെയർ ഓയിൽ വിത്ത് ഓണിയൻ ഓയിൽ ആൻഡ് റെഡൻസിയൽ. ഈ റെഡൻസിയൽ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് നമ്മുടെ റൂട്ടിൽ നിന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ ഓയില്. അതുകൊണ്ട് തന്നെ നിങ്ങളത് യൂസ് ഇൻഗ്രീഡിയൻസ് അതായത് സൺഫ്ലവർ ഓയിൽ, ഓണിയൻ ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നമ്മുടെ ഹെയറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഹെയർ ഓയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ചെയ്യും, അതുപോലെ തന്നെ ഷൈനിങ്ങും വരാനായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് അതിൽ. നമ്മളൊരു ഹെയർ ഫാൾ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ 8 glass വാട്ടറെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം ഒരു ദിവസം. നമ്മൾ 8 മണിക്കൂറെങ്കിലും മാക്സിമം കിടന്ന് ഉറങ്ങണം. അതുപോലെ തന്നെ ഹോട്ട് വാട്ടറിൽ നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയത് നല്ല സിൽക്കി ആയിട്ട് കെടുക്കാൻ നല്ലതാണ്, നല്ല സ്മൂത്ത്നെസ് തോന്നിക്കും. അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് സ്ട്രൈറ്റനിങ്ങും അങ്ങനെ കളറിങ്ങും ഒക്കെ ചെയ്തവർക്ക്, ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഡാൻഡ്രഫ് ഉള്ളവരിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് മാറാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് മെൻ ആൻഡ് വുമൺ ഓൾ ഏജസ് എല്ലാ ഏജസിൽ പെട്ട എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. സിലിക്കോൺ ഫ്രീ ആണ്, ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് ഫോർ ഓൾ ഹെയർ ടൈപ്സ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ് മമ എർത്ത്. ഇത് നമുക്ക് ഇനി എന്താണ് ഇതിന്റെ ഉള്ളിലെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടോ ഒരു അപ്ലിക്കേറ്റർ ഉണ്ട്. ഇതിന്റെ ഹോള് നല്ല വലുപ്പമുള്ള അപ്ലിക്കേറ്റർ ആണ് കേട്ടോ. ഇതിന്റെ ഹോളിന് നല്ല വലുപ്പുണ്ട്, അപ്പോൾ നമുക്ക് ഓയിൽ കൂടുതലായിട്ട് നമുക്ക് പോകുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെന്നില്ല. ഇതാണ് നമ്മുടെ ഓയിൽ. ഈ ക്യാപ്പിൽ തന്നെ ഒരു ടിപ്പ് വരുന്നുണ്ട്, ഇത് നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്യാപ്പ് മാറ്റിയിട്ട് അപ്ലിക്കേറ്റർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഇവർ ഇതാക്കാനാണ് പറയണത്. എനിക്ക് പിന്നെ അധികം ഹെയറൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ഇത് നമ്മൾ കുത്തനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുത്തനെ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഓയിൽ പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചരിച്ചിട്ട് ഓയിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അധികം ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് പോവത്തില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ റൂട്ടിലോട്ടും ഇത് എത്തും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് എല്ലാ റൂട്ടിലോട്ടും ഇതെത്തി ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് അത് ഫീൽ ചെയ്യും.
ഓയിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫിംഗർ കൊണ്ടൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക, അത് റൂട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലണം. ഇത് ഓവർ നൈറ്റ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ആദ്യമായിട്ട് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലീവ് ചെയ്തിട്ട് ഓരോ രണ്ട് ദിവസം ലീവ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ഫാൾ, ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ ഹെയർ ഫാൾ നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം ലീവ് ചെയ്തിട്ട് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് എന്നും ഡെയിലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. മാക്സിമം ഒരു 1 hour അല്ലെങ്കിൽ 2 hour നിങ്ങളിത് യൂസ് ചെയ്യാം. ഓവർ നൈറ്റ് വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് രാവിലെ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഷാമ്പു ഉപയോഗിച്ച് നിങ്ങളിത് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ 1.5 months ഞാനിത് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ഫാൾ കുറവായിട്ടുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. ഡാൻഡ്രഫ് കുറവുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മൂത്ത്നെസ് തോന്നിക്കുന്നുണ്ട്, നല്ല സിൽക്കേറ്റ് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗുണങ്ങൾ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. ആയുർവേദിക്കിൻ്റെ സ്മെല്ലൊന്നുമല്ല ഇതിൽ എനിക്ക് തോന്നുന്നത്, ഒരു നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കളറാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കളറാണ്, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓണിയൻ്റെ ഒരു കളറോ അങ്ങനെയൊന്നുമല്ല, ഒരു ആയുർവേദ പ്രോഡക്റ്റിൻ്റെ കളറോ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒട്ടും തിക്നെസ് ഒന്നുമില്ല, നല്ല ലൂസായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല സ്മെല്ലുണ്ട്, ആയുർവേദിക് സ്മെല്ലൊന്നുമല്ല, നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ഇറ്റ്സ് മീ ജൈന. Bye-bye.